അക്കൗണ്ടൻസി വിഷയത്തിലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇടപാടുകളുടെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്നുള്ളത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ അപ്പോൾ ഈ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും എ ടു ടുസൽ ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്കും ക്ലാസ്സിലേക്കും സ്വാഗതം ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസിംഗ് ദ മീനിങ് ഓഫ് സ്പെഷ്യൽ ജേർണൽസ് സ്പെഷ്യൽ ജേർണൽസ് ഓർ ഡേ ബുക്സ് ദ ജേണൽസ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ഓൺലി ആർ റെക്കോർഡ് മേ ബി ടേംഡ് ഓർ കോൾഡ് ആസ് സ്പെഷ്യൽ ജേർണൽസ് ഓർ ഡേ ബുക്സ് ഓർ സബ്സിഡിയറി ബുക്സ് അതായത് ദ ജേണൽസ് അതായത് ജേർണലുകൾ ജേർണൽ എന്താണ് എന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ് ദ ജേണൽസ് ജേണലുകൾ ഇൻ വിച്ച് ആ ജേണലുകളിൽ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ഓൺലി ഒരേ സ്വഭാവത്തിലുള്ള സിമിലർ എന്ന ഒരേപോലെയുള്ള നേച്ചർ സ്വഭാവം സവിശേഷത അപ്പോൾ ഒരേ സ്വഭാവത്തിലും സവിശേഷതയിലും ഉള്ള ഒരേ തരത്തിലുള്ള ഇടപാടുകൾ മാത്രം സിമിലർ ട്രാൻസാക്ഷൻസ് ഓൺലി റെക്കോർഡ് അവ രേഖപ്പെടുത്തുന്നു അതിനെ മേ ബി ടേം ഡാസ് അതിനെ പറയുന്ന പേരാണ് ഓർ നോൺ ആസ് ഓർ കോൾഡ് ആസ് അതിന് പറയുന്ന പേരാണെന്ത് സ്പെഷ്യൽ ജേണൽസ് അപ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള ഒരേ തരത്തിലുള്ള ഒരേ രൂപത്തിലുള്ള ഒരേ ഐറ്റംസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ മാത്രം രേഖപ്പെടുത്തുന്ന ആ ജേണലുകൾക്ക് പറയുന്ന പേരാണെന്തു സ്പെഷ്യൽ ജേണൽസ് അതിന് മറ്റൊരു പേര് പറയും ഡേ ബുക്സ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് ദ ഡിവിഷൻ ഓഫ് ഒറിജിനൽ എൻട്രി ഇൻറ്റു ഡിഫറെൻ്റ് ഡേ ബുക്ക്സ് അതായത് ഇങ്ങനെ ഈ ഒറിജിനൽ എൻട്രികളെ ഈ ജേണൽസിനെ വ്യത്യസ്ത ഡേ ബുക്കുകളായി ഡിവൈഡ് ചെയ്യുന്നതിന് അതിന് പറയുന്ന പേരാണെന്ത് ഈസ് കോൾഡ് അതിന് പറയുന്ന പേരാണെന്ത് സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് ദ ഡിവിഷൻ ഓഫ് ഒറിജിനൽ എൻട്രി ഇൻറ്റു ഡിഫറെൻ്റ് ഡേ ബുക്ക്സ് ഓർ ജേണൽ സ്പെഷ്യൽ ജേർണൽസ് ഈസ് നോൺ ആസ് ഓർ ഈസ് കോൾഡ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഒറിജിനൽ എൻട്രികൾ ജേണലിന് വ്യത്യസ്ത ഡേ ബുക്കുകളായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലുകളായിട്ട് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേർതിരിക്കുന്നതിന് അതിന് പറഞ്ഞ പേരാണെന്ത് ആ പ്രക്രിയക്ക് പറയുന്ന പേര് ആ പ്രോസസ്സിന് പറയുന്ന പേരാണത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ നെക്സ്റ്റ് ഹെഡിങ് അഡ്വൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ ജേണൽസ് അഡ്വൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓർ മെറിറ്റ്സ് ഓഫ് സ്പെഷ്യൽ ജേർണൽസ് അതിൽ സ്പെഷ്യൽ ജേർണൽസ് അതായത് ഡേ ബുക്സ് അതായത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ ജേണൽസിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ സ്പെഷ്യൽ ജേർണൽസ് അത് ഡേ ബുക്കുകളാക്കി തിരിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽസ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഒരു സ്ഥാപനത്തിനുള്ള നേട്ടങ്ങൾ എന്തെല്ലാം ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക് ഓർ ഡിവിഷൻ ഓഫ് ലേബർ അതായത് മൊത്തത്തിലുള്ള ജോലി എന്നാണ് വ്യത്യസ്ത ഡിവിഷനുകളായിട്ട് ഓക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നു ഡിവിഷൻ ഓഫ് വർക്ക് ഓർ ഡിവിഷൻ ഓഫ് ലേബർ ഓക്കെ ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഈ ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഫലമായിട്ട് ഒരേ വർക്ക് തന്നെ റിപ്പീറ്റേറ്റീവ് നേച്ചറിൽ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തി ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ സ്പെഷ്യലൈസാകുന്നു അതുകൊണ്ട് തന്നെ എന്താണ് എഫിഷ്യൻസി വർദ്ധിക്കുന്നു ഓക്കെ ദെൻ തേർഡ് വൺ സേവ്സ് ടൈം ആൻഡ് ലേബർ ഇതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അത് അതിൽ സ്പെഷ്യലൈസഡ് ആവുന്നു എഫിഷ്യൻ്റ് ആവുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആ വർക്കുമായി ബന്ധപ്പെട്ട് സമയം ലാഭിക്കാൻ പറ്റുന്നു ലേബർ തൊഴിലും ലാഭിക്കാൻ പറ്റുന്നു സേവ്സ് ടൈം ആൻഡ് ലേബർ ഓക്കെ ഫോർത്ത് വൺ പ്രിവെൻറ്റ്സ് റേഴ്സ് ആൻഡ് ഫ്രോഡ്സ് നേരത്തെ പറഞ്ഞോളൂ ഈ മുഗൾ പറഞ്ഞ മൂന്ന് കാരണങ്ങളിൽ തന്നെ അല്ലെങ്കിൽ മുഗൾ പറഞ്ഞ ഏറ്റവും ടു ഫസ്റ്റ് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളിൽ തന്നെ ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ആ വർക്ക് തന്നെ റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ വർക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സ്പെഷ്യലൈസഡ് ആകുന്നു എഫിഷ്യൻ്റ് ആകുന്നു ടൈമും ലേബറൊക്കെ അതുപോലെ മറ്റ് കോസ്റ്റുകളൊക്കെ എന്നാണ് ലാഭം ഉണ്ടാക്കുന്നത് ലാഭിക്കുന്നു അതിൻ്റെ ഫലമായിട്ടെന്നാണ് അതിൽ തെറ്റുകൾ വരാൻ സാധ്യത കുറവാണ് പ്രിവെൻറ്റ്സ് പ്രിവെൻറ്റ്സ് ഇറേഴ്സ് തെറ്റുകൾ തടയുന്നു ആൻഡ് ഫ്രോഡ്സ് അതായത് വഞ്ചനകളും അതായത് ചതികളും അതായത് പരമാവധി എന്താണ് ഓരോ വർക്കും ഏൽപ്പിച്ചവരുമായി ബന്ധപ്പെട്ട് അത് ചെക്ക് ചെയ്യാൻ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എന്താണ് ഇറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്താണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നു പ്രിവെൻറ്റ് തടയാൻ സാധിക്കുന്നു ഫിഫ്ത് വൺ റെഡിലി അവൈലബിൾ ഇൻഫർമേഷൻ അതായത് ഓരോ ഐറ്റംസുമായി ബന്ധപ്പെട്ട് ഓരോ ജേണലുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഇൻഫർമേഷൻസ് എന്താണ് പെട്ടെന്ന് റെഡിലി പെട്ടെന്ന് തന്നെയാണ് കിക്ക്ലി ലഭ്യമാകുന്നു ആവശ്യക്കാർക്ക് എന്താ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നു ദെൻ സിക്സ് വൺ ഫെസിലിറ്റേറ്റ് ചെക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഫോർത്ത് വൺ പറഞ്ഞ പോലെ ഇറേഴ്സ് ഇറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് വളരെ പരമാവധി കുറവായിരിക്കും ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അതുതന്നെയാണത് ഫെസിലിറ്റേറ്റ്സ് ചെക്കിംഗ് എല്ലാ തരത്തിലുള്ള ചെക്കിങ്ങും എന്താണ് വളരെ സൗകര്യപ്പെടുത്തുന്നു എളുപ്പമാക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ജേണൽസ് ഓർ ഇമ്പോർട്ടൻ്റ് ഡേ ബുക്സ് അതായത് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലുകൾ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കുകൾ ഡേ ബുക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് സ്പെഷ്യൽ ജേണൽസ് ഓർ ഇമ്പോർട്ടൻറ്റ് ഡേ ബുക്സ് പ്രധാന വളരെ പ്രധാനപ്പെട്ട സാധാരണയായിട്ട് നമ്മൾ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന പ്രധാനപ്പെട്ട ഡേ ബുക്കുകൾ ജേണലുകൾ ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേർണലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ദ ജേണൽ ഈസ് സബ് ഡിവൈഡ് ഇൻ ദ ഫോളോയിങ് സബ്സിഡിയറി ബുക്സ് അതായത് സാധാരണ ജേണലുകളെ ജേർണലിന് പറയുന്ന സബ്സിഡിയറി ബുക്കുകളായിട്ട് തരംതിരിക്കാറുണ്ട് ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് എന്ന ഡേ ബുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഫോർ റെക്കോർഡിംഗ് ആൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും രേഖപ്പെടുന്നതിന് വേണ്ടിയിട്ടാണെന്ത് ക്യാഷ് ബുക്ക് എന്ന ഡേ ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ തയ്യാറാക്കുന്നത് സൂക്ഷിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഫോർ റെക്കോർഡിംഗ് ആൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുന്നതാണ് ക്യാഷ് റിസീവ് ആൻഡ് ക്യാഷ് പേമെൻറ്റ് ക്യാഷ് വരവും ക്യാഷ് പേ ചെയ്തും ചിലവുകളും ആ വരവുകളും ചെലവുകളും ക്യാഷുമായി ബന്ധപ്പെട്ട വരവും ചിലവും ക്യാഷ് ആയിട്ടുള്ള വരവും ചിലവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഡേ ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ ആണെന്ത് ക്യാഷ് ബുക്ക് തെൻ സെക്കൻഡ് വൺ പർച്ചേസസ് ബുക്ക് പർച്ചേസസ് ബുക്ക് ഇറ്റ് ഈസ് എ ഡേ ബുക്ക് ഓർ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേണൽ ഇതൊരു സ്പെഷ്യൽ ജേണലാണ് അല്ലെങ്കിൽ ഡേ ബുക്കാണ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കാണ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഓർ ഇറ്റ് ഈസ് പ്രിപ്പയേർഡ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് അതായത് ഗുഡ്സുകൾ കടമായിട്ട് വാങ്ങുന്നത് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അതിലേക്ക് ആവശ്യമായ ഗുഡ്സുകൾ ക്രെഡിറ്റ് പർച്ചേസിൽ കടമായിട്ട് വാങ്ങുന്നത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണത് പർച്ചേസസ് ബുക്ക് പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയും അല്ലെങ്കിൽ പർച്ചേസസ് ബുക്ക് അപ്പോൾ കടമായിട്ട് വാങ്ങുന്നത് ക്യാഷിനാണ് വാങ്ങുന്നതെങ്കിൽ എവിടെ രേഖപ്പെടുത്തുക നമ്മൾ തൊട്ടും പറഞ്ഞത് അത് ക്യാഷ് ബുക്കിൽ അല്ലേ ഗുഡ്സ് ക്യാഷിന് വാങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് പേയ്മെൻ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എവിടെയാണ് രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിലാണ് ഓക്കെ അപ്പം റെഡി ഉള്ളതെല്ലാം രേഖപ്പെടുത്തുന്നത് എവിടെയാണ് ക്യാഷ് ബുക്കിലാണ് കടത്തിന് ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന ആളാണിത് പർച്ചേസ് ഡേ ബുക്ക് അല്ലെ പർച്ചേസസ് ബുക്ക് ദെൻ തേർഡ് വൺ സെയിൽസ് ബുക്ക് ഓർ സെയിൽസ് ഡേ ബുക്ക് സെയിൽസ് ബുക്ക് ഓർ സെയിൽസ് ഡേ ബുക്ക് ഇറ്റ് ഈസ് ആൾസോ എ സ്പെഷ്യൽ ജേണൽ ഓർ ഡേ ബുക്ക് ഇതൊരു ഡേ ബുക്കാണ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കാണ് സ്പെഷ്യൽ ജേണൽ ആണ് ഓക്കെ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെന്തിനുള്ളതാണ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് അത് സെയിൽസ് ബുക്കാണ് അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് അതായത് ഗുഡ്സ് ഒരു സ്ഥാപനത്തിലെ ഗുഡ്സ് കടമായിട്ട് വിറ്റത് രേഖപ്പെടുത്തുന്നത് കടമായിട്ട് വിൽക്കുന്നത് രേഖപ്പെടുത്തുന്നതിന് ഉള്ള സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ഡേ ബുക്കാണെന്ന് സെയിൽസ് ഡേ ബുക്ക് ഓർ സെയിൽസ് ബുക്ക് ഓക്കെ ഇവിടെ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് ഇത് ക്യാഷിനാണ് സെയിൽസ് എങ്കിൽ അത് എവിടെ വെക്കുക എഴുതാൻ രേഖപ്പെടുത്തുക ഫസ്റ്റ് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ ഓക്കെ ദെൻ ഫോർത്ത് വൺ പർച്ചേസ് റിട്ടേൺ ബുക്ക് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് ഓർ പർച്ചേസ് റിട്ടേൺ ബുക്ക് ഓക്കെ ഇതും ഒരു ഡേ ബുക്കാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലാണ് ദീസ് ആർ പ്രിപ്പയർഡ് ഇത് തയ്യാറാക്കുന്നു എന്തിനെ ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ട്രേഡർ ടു സപ്ലയേഴ്സ് അതായത് ട്രേഡർ അതായത് ആരാണ് ഇത് തയ്യാറാക്കുന്നത് ആ വ്യാപാരി ആ സ്ഥാപനം അവർ പർച്ചേസ് ചെയ്തെങ്കിൽ നമ്മൾ രണ്ടാമത് തമ്മിൽ പർച്ചേസ് ബുക്ക് ഒന്നുമല്ലേ റോ മെറ്റീരിയൽസോ ഗുഡ്സുകളോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്തത് റിട്ടേൺ ചെയ്തത് ശ്രദ്ധിയാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ കഴി ക്രെഡിറ്റ് കടമായിട്ട് വാങ്ങിയ ഗുഡ്സ് എന്തെങ്കിലും കാരണത്താൽ വല്ല ഡാമേജോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളതോ എക്സസ് ആയിട്ടുള്ളതോ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ ചെയ്തത് അതായത് നമ്മൾ വാങ്ങിയത് സപ്ലെയർക്ക് നമ്മൾ ആടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് നമുക്ക് ആരാണോ സപ്ലൈ ചെയ്തത് അവർക്ക് റിട്ടേൺ ചെയ്തത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം തയ്യാറാക്കുന്ന ഡേ ബുക്ക് സ്പെഷ്യൽ ജേണലാണെന്ത് പർച്ചേസസ് റിട്ടേൺ ബുക്ക് ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺഡ് ഗുഡ്സ് റിട്ടേൺ ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് ബൈ ദ ട്രേഡർ വ്യാപാരി ടു സപ്ലൈയേഴ്സ് അവർ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ സപ്ലയേഴ്സിന് അവർ ആരുടെ കയ്യിൽ നിന്നാണോ അത് പർച്ചേസ് ചെയ്തത് അവർക്ക് റിട്ടേൺ ചെയ്തത് രേഖപ്പെടുത്തുന്ന ബുക്കാണത് പർച്ചേസസ് റിട്ടേൺ ബുക്ക് ഓക്കെ ദെൻ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് സബ്സിഡിയറി ബുക്ക് ഓർ സ്പെഷ്യൽ ജേണൽ ഓർ ഡേ ബുക്ക് അഞ്ചാമത്തെ ഡേ ബുക്ക് അഞ്ചാമത്തെ ടൈപ്പ് ഡേ ബുക്കാണിത് സെയിൽസ് റിട്ടേൺ ബുക്ക് നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഓപ്പോസിറ്റ് പർച്ചേസ് റിട്ടേണിൻ്റെ ജസ്റ്റ് ഓപ്ഷൻ സെയിൽസ് റിട്ടേൺസ് ബുക്ക് ദീസ് ആർ പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺ ടു ദി ട്രേഡർ ബൈ ഹിസ് കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ സ്ഥാപനമായി നമ്മൾ സെയിൽസ് ചെയ്തത് ഗുഡ്സ് വിറ്റത് റിട്ടേൺ തിരിച്ചു വന്നാൽ ഒരു ട്രേഡർക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അത് രേഖപ്പെടുത്തുന്നതിനുള്ള ആണെന്ത് സെയിൽസ് റിട്ടേൺസ് ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് എ ഡേ ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺഡ് ടു ദി ട്രേഡർ ട്രേഡർക്ക് വ്യാപാരിക്ക് കച്ചവടക്കാരനെ റിട്ടേൺ ചെയ്ത ഗുഡ്സ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ബൈ ഹിസ് കസ്റ്റമേഴ്സ് ആരുടെ കയ്യിൽ നിന്ന് റിട്ടേൺ വന്നത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിറ്റത് തിരിച്ച് വന്നത് നമ്മൾ വിറ്റത് കസ്റ്റമേഴ്സ് തിരിച്ച് തന്നാൽ തിരിച്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നാൽ അത് രേഖപ്പെടുത്താൻ ദെൻ സിക്സ് വൺ ബിൽസ് റിസീവബിൾസ് ബുക്ക് ബിൽസ് റിസീവബിൾസ് ബുക്ക് ദീസ് ആർ ഫോർ റെക്കോർഡിംഗ് ആൾ ബിൽസ് റിസീവ്ഡ് ബൈ ദി ട്രേഡർ ഫ്രം ഹീസ് കസ്റ്റമേഴ്സ് അതായത് നമ്മൾ ഗുഡ്സൊക്കെ വിറ്റ് അവരുടെ കയ്യിൽ നിന്ന് വല്ല ബിൽസ് ബില്ല് ഒരു ചെക്ക് ബില്ല് അത് കിട്ടിയിട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബില്ലുകൾ അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്ത് ബിൽസ് റിസീവബിൾസ് ബുക്ക് ദെൻ സെവൻ വൺ ബിൽസ് പേബിൾസ് ബുക്ക് ഇപ്പോൾ തൊട്ടുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ദീസ് ആർ ഫോർ റെക്കോർഡിംഗ് ആൾ ദ ബിൽസ് ഗിവൻ ടു സപ്ലൈയേഴ്സ് അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങിയടത്ത് സപ്ലൈയേഴ്സ് അതെ നമ്മൾ ആട് കഴിയുന്നൊക്കെ ഗുഡ്സ് വാങ്ങിയിട്ട് സപ് നമുക്ക് ആരെല്ലാം ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടോ അവർക്ക് നമ്മൾ നൽകുന്ന വ്യാപാരി നൽകുന്ന ബില്ലുകൾ അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണത് ബിൽസ് പേബിൾസ് ബുക്ക് ഓക്കെ ദ നെക്സ്റ്റ് വൺ ജേണൽ പ്രോപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ടത് ജേണൽ പ്രോപ്പർ ദിസ് ഈസ് എ ഡെ ബുക്ക് ഓർ സ്പെഷ്യൽ ജേണൽ പ്രിപ്പെയർഡ് ഫോർ റെക്കോർഡിംഗ് ഫോർ റെക്കോർഡിംഗ് ആൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ എനി ഓഫ് ദി അബവ് ബുക്ക്സ് മുകളിൽ പറഞ്ഞ ഏഴ് ഡേ ബുക്കുകളുണ്ട് ക്യാഷ് ബുക്ക് മുതൽ ലാസ്റ്റ് ബിൽസ് പേബിൾ ബുക്ക് വരെ ഈ ഏഴ് ബുക്കുകളിലും രേഖപ്പെടുത്താൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് അവ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു എക്സ്ട്രാ ഡേ ബുക്ക് അഡീഷണൽ ഡേ ബുക്കാണെന്ന് ജേണൽ പ്രോപ്പർ ഫോർ റെക്കോർഡിംഗ് ആൾ ട്രാൻസാക്ഷൻസ് എല്ലാ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ദാറ്റ് ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് അത് വരുന്നില്ല ദാറ്റ് ഡു നോട്ട് കം അത് വരുന്നില്ല അതിനൊരു സ്ഥാനം ലഭിക്കുന്നില്ല അത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇൻ എനി ഓഫ് ദി അബോ ബുക്സ് മുഗൾ പറഞ്ഞ ഏതൊരു ബുക്കിലും അപ്പോൾ മുഗൾ പറഞ്ഞതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനുള്ള ഡേ ബുക്ക് അല്ലെ സ്പെഷ്യൽ ജേണൽ ആണെന്ന് ജേണൽ പ്രോപ്പർ അത്തരം ട്രാൻസാക്ഷൻസിന് ദി എക്സാമ്പിൾസ് ഫോർ സച്ച് ട്രാൻസാക്ഷൻസ് ആർ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസെറ്റ്സ് ഓർ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് അസെറ്റ്സ് അക്സെട്ര അതായത് ഇത്തരം അതായത് ജേർണൽ പ്രോപ്പർട്ടി രേഖപ്പെടുത്താം മുഗൾ പറഞ്ഞ ഒന്നും രേഖപ്പെടുത്താൻ പറ്റാത്തത് എന്നാൽ ജേർണൽ പ്രോപ്പർട്ടി രേഖപ്പെടുത്താവുന്നതുമായ എന്തൊക്കെ അസറ്റുകൾ കടത്തിന് വാങ്ങിയത് അസറ്റുകൾ കടത്തിന് വിറ്റത് മുതലായവ ഇപ്പോൾ ഗുഡ്സ് കടത്തിന് വാങ്ങിയത് വിറ്റതും പർച്ചേസ് ബുക്കിലും സെയിൽസ് ബുക്കിലും നമ്മൾ രേഖപ്പെടുത്തും ആ റിട്ടേൺ വന്നതും ഇതൊക്കെ എന്താണ് റിട്ടേൺ കൊടുത്തതും പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തും ക്യാഷ് സെയിൽസും ക്യാഷ് പർച്ചേസുമായി ബന്ധപ്പെട്ട് ക്യാഷ് റെഡി ക്യാഷ് ഉള്ളതൊക്കെ ക്യാഷ് സെയിൽസും ക്യാഷ് പർച്ചേസും നമ്മൾ എന്ത് ചെയ്യുന്നു ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു പക്ഷേ അസറ്റുകൾ കടത്തിന് വാങ്ങിയത് കടത്തിന് വിറ്റത് ഇതൊക്കെ നമ്മൾ എവിടെ രേഖപ്പെടുത്തുക ജേണൽ പ്രോപ്പർ ആണ് പരീക്ഷയ്ക്ക് അങ്ങനെ ഉദാഹരണം തരും അതായത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഇത് നമ്മൾ ഏതിലാണ് രേഖപ്പെടുത്തുക ഏത് ഡേ ബുക്കിലായി രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ചോദ്യം സാധാരണ വരാറുണ്ട് അത് ചോയ്സ് തരും പർച്ചേസ് ബുക്ക് സെയിൽസ് ബുക്ക് ക്യാഷ് ബുക്ക് ജേണൽ പ്രോപ്പർ ഇത്തരത്തിൽ ഇങ്ങനെ തരും അപ്പോൾ അത് പ്രത്യക്ഷിക്കാം ഈ ജേണൽ പ്രോപ്പർ എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ക്യാഷ് ബുക്ക് ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ബുക്ക് ഓർ സ്പെഷ്യൽ ജേണൽ ദാറ്റ് ഈസ് ക്യാഷ് ബുക്ക് അപ്പോൾ മീനിങ് ഓഫ് ക്യാഷ് ബുക്ക് ടൈപ്പ്സ് ഓഫ് ക്യാഷ് ബുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇനി എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് തൊട്ടടുത്ത വീട്ടിൽ ഇനി അടുത്ത വീട്ടിൽ തന്നെ നമ്മൾ അത് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീട്ടിൽ നിങ്ങളത് വെയിറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്